ഈ പഠനത്തിൽ കാറ്റഗിസം ഓഫ് കാത്തോലിക് ചർച്ച് കാത്തോലിക്ക സഭയുടെ മതബോധനത്തിൻ്റെ ഈ പഠനത്തിൽ നമ്മൾക്ക് ലഭിച്ച വലിയ ഒരു ഉൾക്കാഴ്ചയാണ് ആദ്യം മുതൽ പഠിക്കാതെ അവസാനത്തിൽ മുതൽ പഠിക്കുക അവസാനത്തിൽ മുതലാണ് നമ്മൾ പഠിക്കുന്നതെങ്കിലും അത് ഈശോ പഠിപ്പിച്ച ആദ്യത്തെ പഠനമായിരുന്നു ഈശോ തന്നെ ആദ്യം തൻ്റെ ജീവിതത്തെ എങ്ങനെ നയിക്കപ്പെട്ടു ഈശോ പ്രാർത്ഥനാ ജീവിതമായിരുന്നു ഈശോയുടെ പ്രാർത്ഥനാ ജീവിതം നമ്മൾ ആദ്യം തന്നെ അത് കണ്ടു സ്വർഗസ്ഥനായ എന്നുള്ള പ്രാർത്ഥന ഈശോ പഠിപ്പിച്ചു അതാണ് ഈ കാറ്റഗിസത്തിലെ വാസ്തവത്തിൽ പ്രാർത്ഥനയെക്കുറിച്ചുള്ള ഭാഗത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പഠനം നൂറിലധികം പാരഗ്രാഫ് അപ്പോൾ ആ പഠനത്തിലേക്ക് നമ്മൾ വന്നിരിക്കുകയാണ് അതുകൊണ്ട് പുതിയതായിട്ട് വന്നിട്ടുള്ളവരെ മനസ്സിലാക്കാൻ വേണ്ടി കൂടിയാണ് അപ്പോൾ നമ്മളിന്ന് പ്രാക്ടിക്കലായിട്ട് നോക്കുമ്പോൾ നമ്മൾ തന്നെ ഇത് വെറും ഒരു പഠനമാക്കിയാൽ പോരാ ഇത് ഒരു പഠന അനുഭവമാക്കണം നമ്മൾ മറ്റുള്ള സബ്ജക്റ്റ് പഠിക്കുന്ന പോലെയല്ല ഈ പഠിക്കുന്ന കാര്യങ്ങൾ ഈശോ തന്നെ പഠിപ്പിക്കുക മാത്രമല്ല ചെയ്തത് ഈശോ അവരോടൊപ്പം ഇരുന്ന് പ്രാർത്ഥിച്ചു ഈശോ തന്നെ പ്രാർത്ഥിച്ചിരുന്ന ആ പ്രാർത്ഥന തൻ്റെ ശിഷ്യന്മാർ ആരുടെ ശിഷ്യന്മാർ യേശുവിൻ്റെ ശിഷ്യന്മാർ ആരാണ് നമ്മളും യേശു ശിഷ്യന്മാരാണ് യേശു ശിഷ്യന്മാരായ നമ്മളെ നമ്മൾ പല പ്രാവശ്യം കേട്ടു ക്രിസ്റ്റോസെൻട്രിക് ആയിട്ടുള്ള ക്രിസ്തു കേന്ദ്രീകൃതമായ ഒരു ജീവിതമാണ് നമ്മുടെ ജീവിതം നമ്മൾ ഈ ലോകത്തിൻ്റെ ഏത് ഭാഗത്തുള്ളവരായാലും നമ്മുടെ കോമൺ ഫാക്ടർ എന്താണ് ക്രിസ്തു ക്രിസ്ത്യാനി ക്രിസ്തു കേന്ദ്രീകൃതം ആ ക്രിസ്തു കേന്ദ്രീകൃതമായ ജീവിതത്തിൻ്റെ എ ബി സി ഡി ആദ്യത്തെ അക്ഷരം ക്രിസ്തു തന്നെയാണ് അത് ക്രിസ്തു നമ്മളെ പഠിപ്പിച്ച പ്രാർത്ഥനയാണ് ആ പ്രാർത്ഥനയ്ക്ക് സ്വർഗസ്തനായ പിതാവ് എന്നുള്ള പ്രാർത്ഥനയെന്നും കർത്തൃ പ്രാർത്ഥനയെന്നുമെല്ലാം നമ്മൾ പറയുന്നുണ്ട് അത് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞ ദിവസം അത് സുവിശേഷം മുഴുവൻ്റെയും സംഗ്രഹമാണെന്ന് മനസ്സിലാക്കി അത് വിശുദ്ധ ലിഖിതങ്ങളുടെ കേന്ദ്രഭാഗത്താണെന്ന് മനസ്സിലാക്കി മലയിലെ പ്രസംഗത്തിൻ്റെ അഞ്ച് ആറേഴ് അധ്യായങ്ങളിലെ ആറാമത്തെ അധ്യായം അഞ്ച് ആറ് ഏഴ് എന്ന മൂന്ന് അധ്യായത്തിൻ്റെ നടുവിലെ അധ്യായത്തിലാണ് ഇതിനെക്കുറിച്ച് പറയുന്നതെന്ന് മനസ്സിലാക്കി അങ്ങനെ ആ ഗിരിപ്രഭാഷണം ജീവിതത്തിന് വേണ്ടിയുള്ള പ്രബോധനമാണ് എന്നാൽ കർത്തൃപ്രാർത്ഥന ജീവിതത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥനയുമാണ് ക്രിസ്തു ജീവിതം ഇനി നമ്മളതിൻ്റെ അടുത്ത ഭാഗത്തിലേക്ക് വരികയാണ് കർത്താവിൻ്റെ പ്രാർത്ഥന എന്താണ് കർത്തൃപ്രാർത്ഥന കർത്താവിൻ്റെ പ്രാർത്ഥന അതീശോ കർത്താവിൻ്റെ തന്നെ പ്രാർത്ഥനയാണ് പാരഗ്രാഫ് രണ്ടായിരത്തി എഴുന്നൂറ്റി അറുപത്തഞ്ച് എടുക്കാം പേജ് അറുന്നൂറ്റി അറുപത്തി ആറ് ചിലപ്പോൾ ചിലതിൽ അറുന്നൂറ്റി അറുപത്തെട്ടാകാം ഖണ്ണിക എന്ന് പറയുന്നത് ആ പാരഗ്രാഫിൻ്റെ ഉള്ളിൽ തന്നെ അതിൻ്റെ ആദ്യത്തിലുള്ള നമ്പറാണ് ഖണ്ണിക അതിൻ്റെ സൈഡിൽ കൊടുത്തിരിക്കുന്ന നമ്പറുകളല്ല ഓക്കെ അപ്പോൾ നമ്മൾ തുടരുകയാണ് പരമ്പരാഗതമായി ഉപയോഗിക്കുന്ന പ്രാർത്ഥന അഥവാ കർത്താവിൻ്റെ പ്രാർത്ഥന എന്ന പ്രയോഗത്തിൻ്റെ അർത്ഥം ഇതാണ് നമ്മുടെ പിതാവിനോടുള്ള പ്രാർത്ഥന കർത്താവായ യേശു പഠിപ്പിച്ചു തന്നതാണ് യേശുവിൽ നിന്ന് നമുക്ക് ലഭിച്ച ഈ പ്രാർത്ഥന യഥാർത്ഥമായും അനന്യമാണ് യുണീക്ക് അനിതര സാധാരണമാണത് അത് കർത്താവിൻ്റേതാണ് അത് കർത്താവിൻ്റേതാണ് ഒരു വശത്ത് ഈ പ്രാർത്ഥനയുടെ വാക്കുകളിൽ ഏകപുത്രൻ പിതാവിൽ നിന്നും സ്വീകരിച്ച വാക്കുകൾ നമുക്ക് നൽകുന്നു ഒരു വശത്ത് ഈ പ്രാർത്ഥനയുടെ വാക്കുകളിൽ ഏകപുത്രൻ പിതാവിൽ നിന്നും സ്വീകരിച്ച വാക്കുകൾ നമുക്ക് നൽകുന്നു യേശുവാണ് നമ്മുടെ പ്രാർത്ഥനയുടെ ഗുരു മറുവശത്ത് മനുഷ്യാവതാരം ചെയ്ത വചനമാണ് തൻ്റെ മാനവഹൃദയത്തിൽ തൻ്റെ മനുഷ്യരായ സഹോദരി സഹോദരന്മാരുടെ ആവശ്യങ്ങൾ അറിയുകയും അവയെ നമുക്ക് വെളിപ്പെടുത്തുകയും ചെയ്യുന്നു അവിടുന്ന് നമ്മുടെ പ്രാർത്ഥനയുടെ മാതൃകയാണ് ക്രൈസ്തലോ വലിയ രഹസ്യങ്ങളാണ് ഇതിലാത്ത ഓരോ വാക്കുകളിലും പറഞ്ഞിരിക്കുന്നത് നമ്മളൊന്ന് മനസ്സിലാക്കണം ഈ രഹസ്യങ്ങളൊന്നും ഈ വാക്കുകളുടെ അക്ഷരത്തിലൂടെ പറഞ്ഞറിയിക്കുക സാധ്യമല്ല അതുകൊണ്ട് ഈ കേൾക്കുന്ന വാക്കുകളും അക്ഷരങ്ങളും അതിലൊതുങ്ങി നിൽക്കാവുന്നതല്ല ഈ രഹസ്യങ്ങളിൽ നിന്ന് മുൻകൂട്ടി നമ്മൾ മനസ്സിലാക്കണം അപ്പോൾ ഈ പ്രാർത്ഥന പ്രത്യേകിച്ചും ഇതിനെക്കുറിച്ച് ചില പണ്ഡിതന്മാർ പറയുന്നതാണ് സഭയിൽ രണ്ടായിരത്തി അഞ്ഞൂറോളം പുസ്തകങ്ങളുണ്ട് കർത്തൃപ്രാർത്ഥനയെക്കുറിച്ച് സഭയിൽ രണ്ടായിരത്തി അഞ്ഞൂറോളം വളരെ ഔദ്യോഗികമായി വളരെ പ്രഗത്ഭരായവർ വ്യത്യസ്ത മാനങ്ങൾ ഈ പ്രാർത്ഥനയുടെ വ്യത്യസ്ത മാനങ്ങൾ എഴുതിയിട്ടുള്ളത് രണ്ടായിരത്തി അഞ്ഞൂറോളം പുസ്തകങ്ങളുണ്ടെന്ന് പറയുന്നു നമ്മൾ നമ്മളതിനകത്ത് ഏതെങ്കിലും ഒരെണ്ണമെങ്കിലും ഒന്ന് വായിക്കാൻ സാധിച്ചാൽ വളരെ നല്ലതാണ് അപ്പോൾ അങ്ങനെ എനിക്കെൻ്റെ ആരംഭകാലഘട്ടത്തിൽ റോമിൽ എസ് വി ഡി തിയോളജിയറ്റിലെ ഒരു പ്രൊഫസറായിരുന്ന ഇപ്പോൾ അദ്ദേഹം വളരെ പ്രായമായ വയസ്സായി ഡോക്ടർ ജോൺ ഫുൾ ആൻഡ് ബാക്ക് എന്ന അച്ഛൻ്റെ ഒരു പുസ്തകമാണ് എന്നെ ഈ കർത്തൃപ്രാർത്ഥനയുടെ വലിയ രഹസ്യങ്ങളിലേക്ക് കൊണ്ടുപോയത് ആ പുസ്തകത്തിൻ്റെ പേര് കിങ്ഡം ഓഫ് ഗാഡ് ഈസ് വിത്തീൻ യു അല്ലെങ്കിൽ കിങ്ഡം ഓഫ് ഗാഡ് എന്നും പറയാം അതിന് മറ്റൊരു ആരംഭമുണ്ടായത് ത്രിത്വിക ദൈവം നമ്മിൽ തന്നെ വസിക്കുന്നു എന്നുള്ളതായിരുന്നു എനിക്ക് ആരംഭം മുതലേ കിട്ടിയ ഒരു വലിയ ഉൾക്കാഴ്ച അപ്പോൾ അതെവിടെ എനിക്ക് പരിശുദ്ധാത്മാവ് അങ്ങനെയുള്ള പ്രബോധനങ്ങൾ എൻ്റെ അടുത്തേക്ക് ഇങ്ങനെ കൊണ്ടുപോ തരാൻ തുടങ്ങി അങ്ങനെ ഇരിക്കുമ്പോൾ എസ് വി ഡി സൊസൈറ്റിയുടെ സ്ഥാപകനായ വിശുദ്ധ അർണോൾഡ് ജാൻസൺ ആ വിശുദ്ധ അർണോൾഡ് ജാൻസൻ്റെ എല്ലാ സഭകളിൽ എല്ലായിടത്തും എഴുതിയിരിക്കുന്ന ഒരു വാക്യം ഇതാണ് ഹെയിൽ ഹോളി ട്രിനിറ്റി ഡെല്ലിംഗ് ഇൻ മൈ ഹാർട്ട് ആൻഡ് ഡെല്ലിങ് ഇൻ ദ ഹാർട്ട് ഓഫ് ആൾ പീപ്പിൾ എന്നിൽ വസിക്കുന്ന ത്രിത്വിക ദൈവം എന്നെ അങ്ങേക്ക് ത്രിത്വിക ദൈവമേ അങ്ങേ സ്തുതിക്കുന്നു എന്നിൽ വസിക്കുന്ന ത്രിത്വിക ദൈവമേ അങ്ങേ സ്തുതിക്കുന്നു ലോകമെമ്പാടുമ്പോൾ എല്ലാവരിലും വസിക്കുന്ന ത്രിത്വിക ദൈവമേ അങ്ങേ സ്തുതിക്കുന്നു പ്രൈസ് ദ ലോഡ് ജസ്റ്റിസ് കുര്യൻ ജോസഫ് സാർ ഷിൻഡോ മേരി എല്ലാവർക്കും സ്വാഗതം അപ്പോൾ അങ്ങനെ ആ ത്രിത്വിക ദൈവം എന്നിൽ വസിക്കുന്നു അന്ന് എസ് വി ഡി സൊസൈറ്റിയുടെ ഇൻഡോറിലുള്ള അവരുടെ പ്രോവിൻസിൽ ധ്യാനിപ്പിച്ചു ബിഷപ്പ് ആനത്തിൽ പിതാവും അവിടെ ഉണ്ടായിരുന്ന വളരെയധികം വൈദികരും അന്നത്തെ പ്രൊവിൻഷ്യലായിരുന്നു ചാക്കോ പിതാവ് ഇന്ന് ചാക്കോ പിതാവ് അത് കഴിഞ്ഞ് അവരെ നൊവിഷ്യേറ്റിലേക്ക് എന്നെ കൊണ്ടുപോയി ആ നൊവിഷേറ്റിൽ നൊവിസസ് മാർക്ക് അച്ഛനാകുന്ന നൊവിസസ് മാർക്ക് ധ്യാനിപ്പിക്കുന്നതിന് വേണ്ടി അവിടെ കൊണ്ടുവരുന്നു അപ്പോഴെല്ലാം എൻ്റെ ഹൃദയത്തിൽ പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ് എന്നിൽ വസിക്കുന്നു എന്നുള്ള ആശയം ഇങ്ങനെ തുടിക്കുകയാണ് ഞാൻ ആ നൊവിഷേറ്റിൽ ചെന്ന് അവിടെ പാർലറിൽ ഇരിക്കുമ്പോൾ ആ ടേബിളിൽ ഒരു പുസ്തകം കിടക്കുന്നു കിങ്ഡം ഓഫ് ഗാഡ് ഈസ് വിത്ത് ഇൻ യു എനിക്ക് ദൈവം കൊണ്ടുവന്ന വലിയ ഒരു സമ്മാനം പോലെയായിരുന്നു അപ്പോൾ അത് ഡോക്ടർ ജോൺ ഫുള്ളൻ ബാക്കിൻ്റെ ആയിരുന്നു പിന്നെ സെൻറ്റ് അർണോൾഡ് ജാൻസിൻ്റെ എല്ലാം അങ്ങനത്തെ പുസ്തകങ്ങൾ അപ്പോൾ അതിലാണ് സ്വർഗസ്ഥനായ പിതാവ് എന്നുള്ള പ്രാർത്ഥന അപ്പോൾ അതിൽ തന്നെയാണ് ഇവിടെ എഴുതിയിട്ടുള്ളത് രണ്ടായിരത്തി അഞ്ഞൂറോളം പുസ്തകങ്ങളുണ്ട് സ്വർഗസ്ഥനായ പിതാവ് എന്നുള്ള പ്രാർത്ഥനയെക്കുറിച്ച് അപ്പോൾ നമ്മൾ ഈ ദിവസങ്ങളിൽ സ്വർഗസ്ഥനായ പിതാവെ എന്നുള്ള പ്രാർത്ഥനയെക്കുറിച്ച് പഠിപ്പിക്കാൻ തുടങ്ങിയപ്പോൾ ഈ സിസ്റ്റർ സിസ്റ്റർ പ്രഭ എനിക്കൊരു ഉപദേശം തന്നു സായു സുഹൃത സരണി അത് വായിക്കുന്നത് നല്ലതാണ് അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഇവിടെ തന്നെ ഈ കാറ്റഗിസത്തിൽ തന്നെ അതിനെക്കുറിച്ച് പറയുന്നുണ്ട് കാറ്റഗിസത്തിൽ തന്നെ പറയുന്നുണ്ട് സുഹൃതസരണിയിൽ കാറ്റഗിസത്തിൽ സെന്റ് പെർഫെക്ഷൻ കളക്ടർ വർക്ക് ഓഫ് സെന്റ് വേ ഓഫ് പെർഫെക്ഷൻ എന്ന പുസ്തകത്തിൻ്റെ മലയാളം പേരാണ് സുഹൃത്തു സരണി അപ്പോൾ ഇങ്ങനെ അതുപോലെ ജോഹന്നാൻ ക്രൂസിന്റെ കർമ്മല മലകയറ്റത്തിലും വിശുദ്ധാഗസ്തീനോസിൻ്റെ പുസ്തകങ്ങളിലും എല്ലാം വളരെയധികം പ്രതിപാദിക്കുന്ന ഒരു വലിയ രഹസ്യമാണ് സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവി ഒരിക്കൽ മറ്റൊരു വിശുദ്ധ ഫ്രാൻസിസ് അസിസിയുടെ ഫ്രാൻസിസ് അസിസിയെ കുറിച്ച് ചെയ്തിരിക്കുന്ന ഏതോ പുസ്തകത്തിലാണെന്ന് തോന്നുന്നു ഒരു വിശ ഒരു പ്രിയോർ പ്രിയോരച്ചൻ അതായത് കോവയന്തയിലെ സുപ്പീരിയറിയാണ് പ്രിയോർ എന്ന് പറയുന്നത് പ്രിയോർ ആ അപ്പോൾ കോവയന്തയിലേക്ക് ആരെങ്കിലും ചെറിയ തെറ്റുകൾ ചെയ്താൽ അവർക്ക് ശിക്ഷ കൊടുക്കുന്ന ഒരു പതിവുണ്ട് മഠങ്ങളിലുമൊക്കെ അപ്പോൾ ഒരച്ഛന് അങ്ങനെ ഒരു ശിക്ഷ കൊടുത്തു എന്തോ ഒരു കാര്യത്തിൽ ശിക്ഷ ഇതായിരുന്നു അവിടെ ആ മൈതാനത്ത് പോയിരുന്ന് ഒരു സ്വർഗസ്ഥനായ പിതാവ് ചെല്ലുക അങ്ങനെ അച്ഛൻ പോയി പക്ഷെ അത് കഴിഞ്ഞാൽ അച്ഛനെ അന്ന് ഉച്ചയ്ക്കും കണ്ടില്ല വൈകുന്നേരവും കാണുന്നില്ല ഭക്ഷണമുറിയിൽ അപ്പോൾ പ്രിയോരച്ചൻ അല്പം ഐ എന്തു പറ്റിയാവോ പിഴേ ദിവസം രാവിലെയും കാണുന്നില്ല പ്രഭാത ഭക്ഷണത്തിന് കാണുന്നില്ല അപ്പോൾ മറ്റൊരു അസിസ്റ്റൻ്റ് സുപ്പീരിയർ അച്ഛനോട് പറഞ്ഞു അദ്ദേഹം എവിടെ പോയെന്നൊന്ന് അന്വേഷിക്കും ി ഞാൻ വലിയ ഞാനൊരു സ്വർഗസ്ഥനായ പിതാവ് ചെല്ലാൻ മാത്രമേ പറഞ്ഞോളൂ അത് കഴിഞ്ഞിട്ടിപ്പോൾ ഒരു ദിവസം കഴിഞ്ഞിട്ടും കാണുന്നില്ലല്ലോ അങ്ങനെ ഈ അസിസ്റ്റന്റ് അച്ഛൻ അദ്ദേഹത്തെ അന്വേഷിച്ചിറങ്ങിയപ്പോ അദ്ദേഹം ആ മൈതാനത്ത് തന്നെ ഇരിക്കുന്നുണ്ട് അവിടെ ഇരിക്കുന്നത് ആളിങ്ങനെ ഒരു സമാധിയിലായിരിക്കുകയാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ അടുത്ത് ചെന്നു തൊന്നും അറിയുന്നില്ല ആള് കുലുക്കി വിളിച്ചപ്പോഴാണ് മനസ്സിലായത് അദ്ദേഹം സമാധിയിൽ നിന്നു ഉണർന്നു അപ്പോൾ ഈ അസിസ്റ്റൻ്റ് അച്ഛനോ എന്ത് പറ്റി അച്ഛ എന്തു പറ്റി ഇല്ല ഒന്നും പറ്റിയില്ല എന്നോട് പുരോരച്ഛൻ പറഞ്ഞു മൈതാനത്ത് പോയിരുന്ന് ഒരു സ്വർഗസ്ഥനായ പിതാവ് എന്ന് പ്രാർത്ഥന ചെല്ലാൻ പറഞ്ഞു ഞാനത് പ്രാർത്ഥിക്കാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ ഹോ ആ സ്വർഗസ്ഥനായ പിതാവിട്ട് ആ സ്വർഗം ആ വാത്സല്യം അത് ഞാൻ ഇങ്ങനെ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് എനിക്ക് തുടർന്ന് പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല അതുകൊണ്ട് അച്ഛൻ പോയിക്കോ ഞാൻ ഞാൻ ആ സ്വർഗം അനുഭവിക്കട്ടെ ആ പിതാവിൻ്റെ വാത്സല്യം അനുഭവിക്കട്ടെ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവി എനിക്ക് തുടർന്ന് പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല ഞാൻ ഞാനങ്ങനെ പടിപടിയായിട്ട് വരും ഇപ്പോൾ ഞാനിത് പറയുമ്പം ഇവിടെ യൂറോപ്പിലെല്ലാം പരിചയമുള്ള എല്ലാവർക്കും പരിചയമുള്ളതാണെന്നാൽ യൂറോപ്പിൽ പ്രത്യേകിച്ച് എല്ലാവർക്കും പരിചയമുള്ള വിശുദ്ധ ബ്രദർ ക്ലൗസ് ഒരു കുടുംബസ്ഥനാണ് പത്ത് മക്കളും ഭാര്യ ഡൊറോത്തി ഈ പത്ത് മക്കളെയും ഭാര്യയെയും വിട്ടിട്ട് ഒരു തപസ്യ ജീവിതം നയിക്കാൻ ദൈവം അദ്ദേഹത്തിനെ വിളിക്കുകയാണ് അങ്ങനെ പത്ത് മക്കളെയും ഭാര്യയെയും വിട്ട് അദ്ദേഹം വീട്ടിൽ നിന്ന് ഇറങ്ങി അപ്പോൾ തന്നെ ഒരു മാലാഖ ഒരു വാൾ അദ്ദേഹത്തിൻ്റെ വയറ്റിൽ കുത്തി കയറ്റിയ ഒരു അനുഭവം ഉണ്ടായി മുതൽ അദ്ദേഹത്തിന് ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ല ഉപവാസം തന്നെ അങ്ങനെ ഇരുപത് വർഷത്തോളം അദ്ദേഹം ഒരു ഭക്ഷണവും കഴിച്ചില്ല മാസത്തിൽ ഒരിക്കൽ കിട്ടുന്ന വിശുദ്ധ കുർബാന മാത്രം കഴിച്ചു അദ്ദേഹത്തെ വിസ്മരണീയമായിട്ട് ആത്മാവ് കറക്കി 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 അവസാനം അദ്ദേഹത്തിൻ്റെ തന്നെ കോമ്പൗണ്ടിൽ ഒരു കുടിലുണ്ടാക്കി അവിടെ ജീവിക്കുകയായിരുന്നു അദ്ദേഹത്തിനെ കർത്താവ് പഠിപ്പിച്ചത് സുർഗസ്ഥനായ എന്നുള്ള പ്രാർത്ഥന വളരെ സമയമെടുത്തിങ്ങനെ ഇങ്ങനെ പ്രാർത്ഥിച്ച് 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 ആ പിതാവിൻ്റെ സ്നേഹത്തിൽ ലയിക്കുക നമ്മുടെ ഇന്നുള്ളമാരിത്തെ കൊന്താന്നുണ്ടായിരുന്നില്ല എന്നാൽ അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഒരു കൊന്ത അതിനമ്പത് മണിയായിരുന്നു ആ അമ്പത് മണിയും ഓരോ സ്വർഗസ്ഥനായ പിതാവിനെ പ്രാർത്ഥിക്കാനായിരുന്നു സ്വിറ്റ്സർലൻഡിലെ ഫ്ലൂലി എന്ന ഗ്രാമത്തിലാണ് ഞാൻ അവിടെ പോയി ഒരുപാട് നാൾ താമസിക്കുകയും അവിടെ ഈ ആത്മീയതയെ പഠിച്ച് അതിൽ ജർമ്മൻകാർക്ക് വേണ്ടി ധ്യാനം നടത്തിയിട്ടുള്ളതാണ് അപ്പോൾ അവിടെ പറയുന്നൊരു ഐതിഹ്യം ഇതാണ് ഈ വിശുദ്ധൻ വർഷത്തിലൊരിക്കൽ ഫ്ലൂലി എന്ന ഗ്രാമത്തിൽ നിന്ന് കറുത്ത മാതാവിൻ്റെ പള്ളി ഐൻസ്ലീഡൻ എന്ന് പറയുന്ന മാതാവിൻ്റെ വലിയ പുണ്യസ്ഥലത്തേക്ക് കാൽനടയായിട്ട് ഇവരൊരു കൂട്ടരെല്ലാവരും നടക്കും അങ്ങനെ നടക്കുമ്പോൾ എഴുപത് കിലോമീറ്റർ ദൂരം അവർ നടക്കും ആ എഴുപത് കിലോമീറ്റർ ദൂരം നടക്കുമ്പോൾ അവർ പ്രാർത്ഥിച്ചിരുന്നത് ഒരു സ്വർഗസ്ഥനായ പിതാവ് എന്നുള്ള പ്രാർത്ഥനയായിരുന്നു ഇതെല്ലാം ഞാൻ പറയുന്നതിൻ്റെ ഉദ്ദേശം ഇതൊരു വിസ്മയമാണ് ആകാശം ചായിച്ച് ഇറങ്ങി വന്നു അവിടന്ന് കൂരിരുട്ടിന്മേൽ പാത മുറപ്പിച്ചു ഒരു വിസ്മയമാണ് സങ്കീർത്തനങ്ങളിലെല്ലാം ഈ വിസ്മയമാണ് പറയുന്നത് ആ വിസ്മയമാണ് ഈശോ മിശിഹ നമ്മിലേക്ക് പകർന്നു തരുന്നത് അതുകൊണ്ട് വാക്കുകളിൽ ഒതുങ്ങി നിൽക്കുന്ന ഒരു പ്രാർത്ഥനയല്ല ഇതെന്ന് ആദ്യമേ തന്നെ ഞാൻ അവതരിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ് അപ്പോൾ ഇവിടെ തന്നെ അടുത്ത പാരഗ്രാഫ് പറയുന്നത് അതാണ് പക്ഷേ നമുക്ക് യാന്ത്രികമായി ആവർത്തിക്കാനുള്ളൊരു പ്രാർത്ഥനയും ഈശോ നൽകുന്നില്ല എനിക്ക് ഞാനിത് പറയുമ്പോൾ ഭയങ്കര വേദനയാണ് എന്താ നമ്മൾ ഇത്രയും ആത്മീയമായി വളർന്ന പൈതൃകമുള്ള നമ്മൾ സ്വർഗസ്ഥനായ എന്നുള്ള പ്രാർത്ഥന അതിൻ്റെ ഉള്ളടക്കം മനസ്സിലാക്കി ഭക്തിപൂർവം ഒന്ന് പ്രാർത്ഥിച്ചാൽ ഈ ലോകം മുഴുവനും വളരെ സഭ മുഴുവനും വളരെ വലിയ ഒരു ആനന്ദത്തിലേക്ക് വരും എന്നാണ് തോന്നുന്നത് അത് ഇപ്പോൾ ഞാൻ ആരെയും കുറ്റം പറയല്ല നമ്മൾക്കുണ്ടാകേണ്ട ഒരു പ്രോസസ്സാണ് ഈ പ്രാർത്ഥനകളെക്കുറിച്ച് പഠിക്കുകയാണ് ഒരു വശത്ത് നമ്മളുടെ കർമ്മലിത സഭക്കാരും മറ്റെല്ലാ സഭക്കാരും ഈ ത്രിത്വ ദൈവത്തിൻ്റെയും പിതാവിൻ്റെ വാത്സല്യത്തെയും കുറിച്ചുള്ള പ്രാർത്ഥനകളിൽ യാമങ്ങൾ മെഡിറ്റേറ്റീവായിട്ട് എന്താണ് കോണ്ടംപ്ലേറ്റീവായിട്ടെല്ലാം ഇരുന്ന് പ്രാർത്ഥിക്കുന്നവരാണ് എന്നാൽ കുവേന്തകളിലും മഠങ്ങളിലും മാത്രം പോരാ നമ്മൾ സാധാരണക്കാരായ മനുഷ്യരുടെ ജീവിതമാണ് ഇതിന് വലിയ വളരെ നല്ല അല്ലെങ്കിൽ ഇതിലേക്ക് ഇത് വരണം അപ്പോൾ ഞാനിത് പറയുമ്പോൾ നമ്മൾ ഹൃദയത്തിലുള്ള എൻ്റെ ഉദ്ദേശം ആഗ്രഹം നമ്മളുടെ ഈ ആത്മീയതയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പ്രാർത്ഥന ആ പ്രാർത്ഥനയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരേ ഒരു പ്രാർത്ഥന ഈശോ പഠിപ്പിച്ചിട്ടുള്ളത് ഒരേ ഒരു പ്രാർത്ഥനയാണ് അത് സ്വർഗസ്ഥനായ പിതാവ് എന്നുള്ള പ്രാർത്ഥനയാണ് അപ്പോൾ ഇത് കുറേ സമയം എടുക്കാൻ സാധ്യതയുണ്ട് ഇത് പഠിക്കുമ്പോൾ മാത്രമല്ല ഞാൻ മുൻകൂട്ടി പറഞ്ഞ പോലെ ഇത് വെറും ഒരു പഠന വിഷയമല്ല ഇത് നമ്മുടെ ജീവിതത്തിൻ്റെ താളമാണ് നമ്മുടെ ജീവിതത്തിന് ഒരു പുതിയ താളം നമ്മുടെ ജീവിതം ഈ സ്വർഗസ്ഥനായ എന്നുള്ള പ്രാർത്ഥനയിലെ ഓരോ സ്റ്റെപ്പുകളെയും കൂടുതൽ ആഴമായി മനസ്സിലാക്കി ഈശോ തന്നെ നമ്മളിൽ പ്രാർത്ഥിക്കുന്നു എന്നുള്ള ബോധ്യത്തിൽ നമ്മൾ ഈശോയുടെ സഹോദരങ്ങളാണ് ഈശോ നമ്മുടെ മുൻപിൽ നിന്നുകൊണ്ട് പിതാവിലേക്ക് ഹൃദയം ഉയർത്തിയിട്ട് പറയുകയാണ് സ്വർഗസ്ഥനായ എൻ്റെ പിതാവേന്നല്ല അവിടെ പറയുന്നത് എൻ്റെ കൂടെ ഉള്ള ഈ ലോകം മുഴുവനും എൻ്റെ കൂടെയുള്ള അങ്ങ് സൃഷ്ടിച്ച ഈ ലോകം മുഴുവനും എൻ്റെ സഹോദരങ്ങളാണ് ആ ബോധ്യത്തിലൊന്ന് കണ്ടേ ഈശോ നമ്മളെല്ലാവരെയും വാരി പുണർന്നുകൊണ്ട് പിതാവിൻ്റെ ഹൃദയത്തിലേക്ക് വന്നിട്ട് പറയാണ് സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എനിക്ക് ഇതാണ് ആദ്യം ഇതിനെക്കുറിച്ചുള്ള ഒരു ചിന്ത ഞാനല്ല അവിടെ പ്രാർത്ഥിക്കുന്നത് ഞാൻ ഈശോയുടെ പ്രാർത്ഥനയോട് ചേരുകയാണ് എൻ്റെ ജ്യേഷ്ഠനാണ് ഈശോ എൻ്റെ സ്വന്തം സഹോദരനാണ് ഈശോ എന്നെ ഈശോയുടെ സഹോദരനാക്കിയത് ആരാണ് എനിക്ക് എനിക്കെൻ്റെ സഹോദര എന്ന് വിളിക്കാൻ ഒരു സ്വർഗീയ ദൈവം തന്നെയായ മനുഷ്യപുത്രൻ ആ സഹോദരൻ എന്നെ തോളത്ത് കൈയിട്ടുകൊണ്ട് പറയുകയാണ് വാടാമോനെ നമുക്ക് പ്രാർത്ഥിക്കാം നമുക്ക് പ്രാർത്ഥിക്കാം എന്നെല്ലാം പറയുന്ന വാക്കിന് വളരെ വളരെ വലിയ അർത്ഥമുണ്ട് അപ്പോൾ നമ്മൾ അങ്ങനെ പ്രാർത്ഥിക്കുമ്പോഴാണ് ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ വാത്സല്യം ആ വാക്ക് നമ്മൾ ഇനി തുടർന്ന് ചിന്തിക്കണം പിതാവിൻ്റെ വാത്സല്യമാണ് സങ്കീർത്തനം പതിനെട്ടിൽ മുപ്പത്തഞ്ചിൽ നമ്മൾ കേട്ടു അങ്ങനിക്ക് രക്ഷയുടെ പരിച നൽകി അവിടത്തെ വലത്തു കൈ എന്നെ താങ്ങി നിർത്തി അവിടത്തെ വാത്സല്യം എന്നെ വലിയവനാക്കി നമ്മൾ ആരായിരുന്നു നമ്മൾ ആദത്തിൻ്റെ പാപം മൂലം അതപ്പതിച്ച അവസ്ഥയിൽ നിന്നും സ്വർഗം ഭൂമിയിലിറങ്ങി കണ്ടോ എന്തിനാണ് ആദത്തിൻ്റെ ആദത്തെയും അവൻ്റെ സന്തതികളെയും പരുദീസായിലേക്ക് വീണ്ടും ഏറ്റെടുക്കുന്നതിനായിട്ട് ആ സ്വർഗം അതായത് യേശു ക്രിസ്തുവിൻ്റെ മനുഷ്യാവതാരത്തിലൂടെ യേശു നമ്മുടെ ആത്മാവിൽ നമ്മുടെ ഹൃദയത്തിൽ വന്നത് എമാനുവേൽ ആയതിലൂടെ യേശു എന്താണ് നമുക്ക് കൊണ്ടുവന്ന് തന്നിരിക്കുന്നത് വിശുദ്ധ അല്ലെങ്കിൽ ബെനഡിക്ട് പിതാവ് എപ്പോഴും പറയുന്നൊരു കാര്യമാണ് ബെനഡിക്ട് പിതാവിൻ്റെ പുസ്തകങ്ങൾ ഒരുപാട് പുസ്തകങ്ങളുണ്ടെങ്കിലും അത് ഏറ്റവും പ്രഖ്യാതമായ പുസ്തകമാണ് ജീസസ് ഓഫ് നാസ്രത്ത് വോളിയം വൺ ജീസസ് ഓഫ് നാസ്രത്ത് വോളിയം ടു ജീസസ് ഓഫ് നാസ്രത്ത് വോളിയം ത്രീ ഉണ്ടോ ബെനഡിക്ട് പിതാവ് എപ്പോഴും പറയുന്നത് നമുക്ക് ഇപ്പോഴും നമ്മുടെ ഗുരുവായ നമ്മുടെ നാഥനായ നമ്മുടെ ദൈവമായ നമ്മുടെ രക്ഷകനായ യേശുക്രിസ്തുവിനെക്കുറിച്ചുള്ള അറിവ് പൂർണ്ണമായിട്ട് കിട്ടിയിട്ടില്ല അല്ലെങ്കിൽ അതിലേക്ക് നമ്മൾ കടന്നിട്ടില്ല അപ്പോൾ ഈ പിതാവ് പറഞ്ഞതാണ് യേശുക്രിസ്തു നമുക്ക് എന്ത് കൊണ്ടുവന്നു യേശുക്രിസ്തു നമുക്ക് ദൈവത്തെ കൊണ്ടുവന്ന് തന്നു അപ്പോൾ ഇവിടെയും ഞാനിതെല്ലാം പറയുമ്പോൾ നിങ്ങൾ ബോറടിക്കണമായി തോന്നരുത് ഇത് ഹൃദയമാണ് ഈശോയുടെ ഹൃദയത്തിൽ നിന്ന് തന്നെ പറയുന്നതാണെന്ന് വിചാരിക്കണം ഒരു വശത്ത് ഈ പ്രാർത്ഥനയുടെ വാക്കുകളിൽ ഏകപുത്രൻ പിതാവിൽ നിന്ന് സ്വീകരിച്ച വാക്കുകൾ നമുക്ക് നൽകുന്നു കേട്ടോ ഒരു വശത്ത് ഈ പ്രാർത്ഥനയ്ക്ക് ഒരുപാട് മാനങ്ങളുണ്ട് ഞാൻ പറഞ്ഞു കഴിഞ്ഞു രണ്ടായിരത്തി അഞ്ഞൂറ് പുസ്തകങ്ങൾ ഒഫീഷ്യൽ ബുക്സ് ഈ പ്രാർത്ഥനയെക്കുറിച്ചുണ്ടെന്ന് വിദഗ്ധർ പറഞ്ഞിരിക്കണു നമ്മളത് മുഴുവനും വായിച്ചിട്ടില്ല പക്ഷേ വിദഗ്ദ്ധർ പറയുന്നു അപ്പം അതുകൊണ്ട് തന്നെ ഒരുപാട് മാനങ്ങളുണ്ട് ഇതിൽ അതിലൊരു പ്രധാനപ്പെട്ട മാനം ഇതാണ് ഒരു വശത്ത് ഈ പ്രാർത്ഥനയുടെ വാക്കുകളിൽ അതിലടങ്ങിയിരിക്കുന്ന ആ വാക്കുകൾ ആ വാക്കുകളിൽ ഏകപുത്രൻ പിതാവിൽ നിന്ന് സ്വീകരിച്ച വാക്കുകൾ നമുക്ക് നൽകുന്നു അതാണ് ആദ്യത്തെ എന്നിട്ട് അതിൻ്റെ ക്രോസ് റെഫറൻസ് ഇതാണ് യോഹന്നായൻ്റെ സുവിശേഷം പതിനേഴാം അധ്യായം നമ്മൾക്കറിയാം യോഹന്നായൻ്റെ സുവിശേഷം പതിനേഴാം അധ്യായം ഏഴാമത്തെ വചനം എന്നാണ് ഇവിടെ എഴുതിയിരിക്കുന്നത് പക്ഷേ യോഹന്നായൻ്റെ സുവിശേഷം പതിനേഴാം അധ്യായം മുഴുവനും സുവിശേഷത്തിൽ അല്ലെങ്കിൽ ബൈബിളിലെ ഏറ്റവും പ്രധാനപ്പെട്ട അധ്യായമാണെന്നും അത് യേശുവിൻ്റെ വാക്കുകൾ മാത്രമല്ല യേശുവിൻ്റെ പ്രാർത്ഥനയാണ് ഓ ഇപ്പോൾ ഒരാശയം വരികയാണ് നമ്മൾ രണ്ട് ദിവസം മുമ്പ് സ്വർഗസ്ഥായ പിതാവ് എന്നുള്ള പ്രാർത്ഥന യേശു തൻ്റെ ജീവിതത്തിൻ്റെ തൻ്റെ സുവിശേഷ ദൗത്യത്തിൻ്റെ ആദ്യം നമ്മളെ പഠിപ്പിച്ച പ്രാർത്ഥനയായിട്ട് മനസ്സിലാക്കുന്നു ഇപ്പോൾ പറയുകയാണ് അതിലടങ്ങിയിരിക്കുന്നത് യേശു തൻ്റെ സുവിശേഷ ദൗത്യത്തിൻ്റെ അവസാനം പ്രാർത്ഥിച്ച പ്രാർത്ഥനയുടെ വാക്കുകൾ അതിലടങ്ങിയിരിക്കുന്നു അങ്ങനെ ചിന്തിക്കാം അപ്പോൾ പതിനേഴിൽ പറയുകയാണ് ലോകത്തിൽ നിന്ന് അവിടെ നിന്ന് എനിക്ക് നൽകിയവർക്ക് അവിടുത്തെ നാമം ഞാൻ വെളിപ്പെടുത്തി പതിനേഴ് ആറ് അവർ അങ്ങയുടേതായിരുന്നു അങ്ങ് അവരെ എനിക്ക് നൽകി അവർ അങ്ങയുടെ വചനം പാലിക്കുകയും ചെയ്തു അവിടെ നിന്ന് എനിക്ക് നൽകിയതെല്ലാം അങ്ങിൽ നിന്നാണെന്ന് അവർ ഇപ്പോൾ അറിയുന്നു ഏഴ് ഏഴാണ് അപ്പം ഈ അവസാനത്തെ വാക്യമാണ് പ്രധാനമായിട്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് ഞാൻ അതിന് മുൻപുള്ളത് വായിച്ചതേ ഉള്ളൂ പതിനേഴ് ഏഴ് സോറി പതിനേഴ് ഏഴാണ് അവിടെ നിന്ന് പിതാവ് എനിക്ക് ഈശോയ്ക്ക് നൽകിയതെല്ലാം അങ്ങിൽ നിന്നാണെന്ന് അവർ ഇപ്പോൾ അറിയുന്നു അപ്പോൾ എന്താണ് നമ്മൾ പല പ്രാവശ്യം കേട്ട ഒരു കാര്യമാണ് ഈശോ പറഞ്ഞു എൻ്റെ പ്രബോധനം എൻ്റേതല്ല എന്നെ അയച്ചവൻ്റേത് അത്രയത് അപ്പോൾ ഈശോ പിതാവിനെ ആ പിതാവിൻ്റെ സ്നേഹവാത്സല്യങ്ങൾ മുഴുവനും ഉൾക്കൊള്ളുക മാത്രമല്ല പിതാവിൻ്റെ ഹിതം നിറവേറ്റുക മാത്രമല്ല ഈശോ പറയുന്ന വാക്കുകൾ പോലും ആ വാക്കുകൾ എല്ലാം അവിടുന്ന് എനിക്ക് നൽകിയതാണ് അവിടുന്ന് എനിക്ക് നൽകിയതെല്ലാം അവിടുന്ന് എനിക്ക് നൽകിയതെല്ലാം ഞാൻ അങ് അങ്ങിൽ നിന്നാണെന്ന് അവർ ഇപ്പോൾ അറിയുന്നു അവിടുന്ന് എനിക്ക് നൽകിയതെല്ലാം അങ്ങിൽ നിന്നാണെന്ന് അവർ ഇപ്പോൾ അറിയുന്നു അപ്പോൾ അവിടുന്ന് എനിക്ക് നൽകിയതെല്ലാം എന്ന് പറയുന്നതിൽ ഒരുപാട് കാര്യങ്ങളുണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്നിതാണ് അങ്ങയുടെ വചനം അങ്ങയുടെ വചനം എങ്ങനെയാണ് അങ്ങയുടെ വചനം എനിക്ക് നൽകിയെന്ന് ഈശോ പറയുമ്പോൾ ഈശോ തന്നെ ആ വചനമാണ് അതാണ് ആദിയിൽ വചനമുണ്ടായി ആ വചനം ദൈവത്തോട് കൂടെയായിരുന്നു ആ വചനം തന്നെ ദൈവമായിരുന്നു ആ വചനമാണ് ഇപ്പോൾ നമ്മൾ പ്രാർത്ഥനയായിട്ട് എടുക്കുന്നത് ആ വചനമാകുന്ന യേശു കാലത്തിൻ്റെ പൂർണ്ണതയിൽ രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് സ്ത്രീയിൽ നിന്ന് ജാതനായി എന്നാൽ ആ വചനമാകുന്ന യേശു വി എറ്റേണൽ വേൾഡ് കോൺസെപ്സ്റ്റാൻഷ്യൽ വിത്ത് ദ ഫാദർ പിതാവുമായിട്ട് സത്തയിൽ ഒന്നായിരുന്ന ആ വചനം പിതാവിന്റെ സത്ത തന്നെയായിരുന്ന വചനം അതാണ് മനുഷ്യനായി അവതരിച്ച ക്രിസ്തു അപ്പൊ മനുഷ്യനായി അവതരിക്കുന്നതിന് പരിശുദ്ധ കന്യാമറിയത്തിൽ നിന്ന് ശരീരം സ്വീകരിച്ച് വചനം മാംസമായി അപ്പോ ശരീരം സ്വീകരിച്ച് ആകാശം ചായ ചിറങ്ങി വന്നു ആ ശരീരം സ്വീകരിച്ചതിലൂടെ ആ സത്വത്തനിമ നഷ്ടപ്പെട്ടിട്ടില്ല ആ ശരീരം സ്വീകരിച്ച് മനുഷ്യനായി പിറന്ന് മനുഷ്യരോട് കൂടെ വസിക്കുമ്പോഴും പിതാവിൻ്റെ ഏകസത്തയായ ആ വചനത്തിൻ്റെ സത്ത ഒട്ടു മങ്ങിപ്പോകുന്നില്ല ഒട്ടും മങ്ങിപ്പോകുന്നില്ല ഒട്ടും മങ്ങിപ്പോകുന്നില്ല മനസ്സിലാക്കണം 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 ഇത് നമ്മൾ കഥേന അവറയിൽ സഭാപിതാക്കന്മാരുടെ പഠനത്തിൽ നമുക്ക് മനസ്സിലായതാണ് ഇതെല്ലാം ഞങ്ങൾക്ക് തരാ ഞങ്ങൾക്ക് എന്ത് അർഹതയാണുള്ളത് കൂരിരുട്ടിന്മേൽ അവിടെ പാതമുറപ്പിച്ചു കണ്ടോ നമ്മൾ കൂരിരുട്ടിലായിരുന്നു നമ്മൾ പാപം മൂലമുള്ള അന്ധകാരത്തിലും ദൈവത്തെക്കുറിച്ചുള്ള അജ്ഞതയുടെ അന്ധകാരത്തിലുമായിരുന്നപ്പോഴും പ്രകാശം തന്നെയായ ദൈവം തന്നെയായ പിതാവ് തന്നെയായ ആ വചനം മാംസം ധരിച്ചുകൊണ്ട് നമ്മുടെ ഉള്ളിലേക്ക് വന്നിരിക്കുന്നു നമുക്കൊത് ശ്രദ്ധിക്കാം ഈശോയെ നന്ദി പരിശുദ്ധാത്മാവേ നന്ദി പരിശുദ്ധാത്മാവേ നന്ദി ഞങ്ങളിത് മനസ്സിലാക്കാൻ ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങളെ സഹായിക്കണമേ ആ ഇപ്പോൾ അതെ ഇത് വേറെ വചനം വരുന്നത് ഈ സി സി സിയിൽ തന്നെ ഇപ്പോൾ ഈ രണ്ടായിരത്തി എഴുന്നൂറ്റി അറുപത്തി അഞ്ചാമത്തെ ഖണ്ണികയുടെ മാർജിനിൽ എഴുതിയിരിക്കുന്ന വചനം രണ്ടായിരത്തി എഴുന്നൂറ്റി ഒന്നാണ് സി സി സിയുടെ രണ്ടായിരത്തി എഴുന്നൂറ്റി ഒന്ന് എടുക്കാം രണ്ടായിരത്തി എഴുന്നൂറ്റി ഒന്ന് അത് ഈ പ്രാർത്ഥനയുടെ ആവിഷ്കാരങ്ങൾ എന്ന ആ ചാപ്റ്ററിലുള്ളതാണ് വാചിക പ്രാർത്ഥനയെക്കുറിച്ച് അപ്പോൾ വാചിക ഈ വചനം തന്നെയാണ് തന്നെയാണത് വാചിക എന്ന് പറയുമ്പോൾ നമ്മുടെ അധരങ്ങളിലൂടെ പറയുന്ന പ്രാർത്ഥന എന്നെടുക്കാം വാചിക പ്രാർത്ഥനയല്ലാതെ ആന്തരിക ലയന പ്രാർത്ഥന കൊണ്ടംപ്ലേറ്റീവ് പ്രയർ അത് വേറെ പക്ഷേ ഇതെല്ലാത്തിൻ്റെയും ഉള്ളിൽ അടങ്ങിയിരിക്കുന്നത് ദൈവവചനമാണ് വചനം അപ്പോൾ ഇവിടെ ആയിരത്തി രണ്ടായിരത്തി അറുന്നൂറ്റി ഒന്നിൽ പറയുന്നത് ഒന്ന് ശ്രദ്ധിക്കാം അവിടെ പറയുന്ന ഇതാണ് ക്രൈസ്തവ ജീവിതത്തിൻ്റെ കാതനായ ഒരു ഘടകമാണ് വാചിക പ്രാർത്ഥന ഒരു സെക്കൻഡ് ഇവിടെ വേറൊരു വചനം രണ്ടായിരത്തി അറുനൂറ്റി മൂന്ന് രണ്ടായിരത്തി അറുനൂറ്റി മൂന്ന് ഓക്കെ നമുക്ക് പിന്നെ പോകാം അപ്പോൾ രണ്ടായിരത്തി അറുന്നൂറ്റി ഒന്നിൽ ക്രൈസ്തവ ജീവിതത്തിൻ്റെ കാതലായ ഒരു ഘടകമാണ് വാചിക പ്രാർത്ഥന ഗുരുവിൻ്റെ നിശബ്ദമായ പ്രാർത്ഥനയാൽ ആകർഷ്ടരായ ശിഷ്യന്മാരെ അവിടുന്ന് സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന വാചിക പ്രാർത്ഥന പഠിപ്പിച്ചു സിനഗോഗുകളിലും ആരാധന ക്രമപ്രാർത്ഥനകളിൽ മാത്രമല്ല യേശു പ്രാർത്ഥിച്ചത് സ്വപിതാവിനോടുള്ള ആഹ്ലാദപൂർവമായ സ്തുതിപ്പ് മുതൽ ഇപ്പോൾ ഈശോ പിതാവിനോട് ആഹ്ലാദപൂർവമായി സ്തുതിച്ചിരുന്നു എന്ന് ഉച്ചത്തിൽ കരിസ്മാറ്റിക്കലെല്ലാം സ്തുതിക്കുന്ന മാതിരി ഹലലുയാ ലോഡ് ഹലലു ഇങ്ങനെയൊക്കെ സ്തുതിച്ചിരുന്നു സ്തുതിപ്പ് പ്രാർത്ഥന അതിവിടെ പരാമർശിക്കുന്നത് നമുക്കെടുക്കാം സ്വപിതാവിനോടുള്ള ആഹ്ലാദപൂർവമായ സ്തുതിപ്പ് മുതൽ ഗറ്റ്സെമനിയിലെ അപ്പം ആ സ്തുതിപ്പ് വാചിക പ്രാർത്ഥനയാണ് വാചിക പ്രാർത്ഥനയാണ് ഗത്സമനിയിലെ തീവ്ര ദുഃഖം വരെയുള്ള രക്തം വേർക്കുമ്പോൾ വ്യക്തിഗത പ്രാർത്ഥന അവിടെയും വാചിക പ്രാർത്ഥന നമുക്ക് കാണാം പിതാവേ അങ്ങേക്ക് എല്ലാം സാധ്യമാണ് വാചിക പ്രാർത്ഥന അത് രണ്ടു പ്രാവശ്യം എടുത്ത് പറയുന്നുണ്ട് മർക്കോസ് പതിനാല് മുപ്പത്തിയാറിൽ അത് കഴിഞ്ഞ് മുപ്പത്തി പറയാൻ അവൻ മുപ്പത്താറിൽ അവൻ സാഷ്ടാങ്കം വീണ് കിടന്ന് ഇങ്ങനെ പ്രാർത്ഥിച്ചു മുപ്പത്തൊമ്പതിൽ പറയുകയാണ് വീണ്ടും അവൻ അത് കഴിഞ്ഞ് ശിഷ്യന്മാരുടെ അടുത്തേക്ക് ചെന്നപ്പോൾ അവർ ഉറങ്ങുകയായിരുന്നു അപ്പോൾ അവരോട് പറഞ്ഞു നിങ്ങൾ എന്താ ഇപ്പോഴും ഇങ്ങനെ ഉറങ്ങുന്നേ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുവിൻ അതിനുശേഷം അവൻ വീണ്ടും തിരിച്ചു വന്ന് അതേ വചനം പറഞ്ഞ് പ്രാർത്ഥിച്ചു എന്ന് പറയുന്നത് അതേ വചനം പറഞ്ഞു കണ്ടു നമുക്കത് ആദ്യം എടുക്കാം ആ വാചിക പ്രാർത്ഥനയുടെ പ്രാധാന്യം ഇവിടെ മനസ്സിലാക്കുകയാണ് അപ്പോൾ പിന്നീട് ഇവിടെയും താഴെ പറയുന്നുണ്ട് എടുക്കാം എവിടെയാണത് ആ മർക്കൂസ് മർക്കോസ് മർക്കൂസ് ഇതെല്ലാം സി സി സിയിൽ തന്നെ പറഞ്ഞിട്ടുള്ള ഉദ്ധരണികളാണ് കാറ്റഗീസത്തിൽ പറഞ്ഞിരിക്കുന്ന ഉദ്ധരണികളാണ് അതിൻ്റെ ഫുഡ് നോട്ടിൽ പറയുന്നുണ്ട് പതിനാല് മുപ്പത്തി ആറ് ഈ പതിനാല് മുപ്പത്തി രണ്ടിലാണ് ഞാൻ എപ്പോഴും പറയാറുള്ള വലിയൊരു രഹസ്യം അവൻ ഗറ്റ്സമിനി എന്ന് വിളിക്കപ്പെടുന്ന സ്ഥലത്തെത്തി അവൻ ശിഷ്യന്മാരോട് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ ഇവിടെ ഇരിക്കുവിൻ സിറ്റ് വിത്ത് മീ വൈൽ ഐ പ്രേ ഇതെൻ്റെ പ്രാർത്ഥനാ ജീവിതത്തിലെ വലിയ ഒരു ചക്രവാളം തുറന്നതാണ് ഇതിനെക്കുറിച്ചുള്ള അറിവ് ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ അപ്പോൾ നമ്മൾ ദിവ്യകാരുണ്യ ആരാധനയിലെല്ലാം പ്രത്യേകിച്ച് നമ്മൾ ആരാധിക്കാൻ ചെന്ന് അവിടെ ഇരുന്ന് എന്തെങ്കിലും പുസ്തകം തുറന്ന് വായിക്കുന്നതിലല്ല കാര്യം അവിടെ ഇരിക്കുക ഈശോ പ്രാർത്ഥിക്കുന്നു ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ അപ്പോൾ ഈശോ പ്രാർത്ഥിക്കുന്നതിനെക്കുറിച്ച് നമ്മൾ പലപ്പോഴും ആവശ്യം കേട്ടു ഇതിൽ തന്നെ എഴുതിയിട്ടുണ്ട് രണ്ടായിരത്തി അറുന്നൂറ്റി പതിനാറിൽ വിശുദ്ധ അഗസ്തീനോസിൻ്റെ പ്രബോധനത്തിൽ നിന്ന് എടുത്തിട്ട് പറയുന്നുണ്ട് ഞാനൊന്ന് വീണ്ടും വായിക്കുകയാണത് രണ്ടായിരത്തി അറുന്നൂറ്റി പതിനാറ് രണ്ടായിരത്തി അറുന്നൂറ്റി പതിനാറ് ഉണ്ടോ വിശുദ്ധ അഗസ്തീനോസ് യേശുവിൻ്റെ പ്രാർത്ഥനയുടെ മൂന്ന് മാനങ്ങളെ വിദഗ്ധമായി സംഗ്രഹിക്കുന്നു ഒന്ന് നമ്മുടെ പുരോഹിതനായി അവിടുന്ന് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു നമ്മുടെ ശിരസായി അവിടെ നമ്മിൽ പ്രാർത്ഥിക്കുന്നു നമ്മുടെ ദൈവമായി അവിടെ നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്നു അതുകൊണ്ട് അവിടെനിന്നിൽ നമ്മുടെ ശബ്ദവും കണ്ടോ വാചിക പ്രാർത്ഥന നമ്മിൽ അവിടുത്തെ ശബ്ദവും നമുക്ക് ഏറ്റുപറയാം സോ സമയം കഴിയാറായല്ലോ എൻ്റെ ദൈവമേ ഒന്നും പഠിച്ചില്ല എന്നും തോന്നുന്നു അപ്പോൾ ഗത്സമരയിൽ ീശോ ആദ്യം പറപ്പിക്കുന്നത് പറയുന്നത് ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ എൻ്റെ അടുത്ത് അതിനുശേഷം മുപ്പത്തി ആറാമത്തെ വചനത്തിൽ പറയാണ് ആഭാ പിതാവേ അചിക പ്രാർത്ഥനയാണ് എല്ലാം അങ്ങയ്ക്ക് സാധ്യമാണ് എന്നാൽ എൻ്റെ ഹിതമല്ല അങ്ങയുടെ ഹിതം രക്തം ഉയർത്തുകൊണ്ടിരിക്കുകയാണെന്ന് ഓർക്കണം അനന്തരം അവൻ വന്ന് അവർ ഉറങ്ങുന്നത് കണ്ട് പത്രദോസിനോട് ചോദിച്ചു ശിമയൂന് നീ ഉറങ്ങുന്നുവോ ഒരു മണിക്കൂർ ഉണർന്നിരിക്കാൻ നിനക്ക് കഴിഞ്ഞില്ലേ പ്രലോഭനങ്ങളിൽ അകപ്പെടാതിരിക്കാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുവിൻ ആത്മാവ് സന്നദ്ധമെങ്കിലും ശരീരം ബലഹീനമാണ് ഇത് വേറെ വലിയൊരു സ്കൂൾ ഓഫ് തിങ്കിങ് ആണ് അവൻ വീണ്ടും പോയി അതേ വചനം പറഞ്ഞ് പ്രാർത്ഥിച്ചു കണ്ടു അതേ വചനം പറഞ്ഞു പ്രാർത്ഥിച്ചു അതേ വാചിക പ്രാർത്ഥന അതേ വചനം പറഞ്ഞ് പ്രാർത്ഥിച്ചു എന്താണ് വചനം അതേ വചനം പറഞ്ഞു എന്താണ് പറഞ്ഞ വചനം ആബാ പിതാവേ എല്ലാം അങ്ങേക്ക് സാധ്യമാണ് ഈ അനവാത്രം എന്നിൽ നിന്ന് മാറ്റിത്തരണമേ എന്നാൽ എൻ്റെ ഹിതമല്ല അങ്ങയുടെ ഹിതം മാത്രം ഈ വചനം പറഞ്ഞ് പ്രാർത്ഥിച്ചു ഈ വാക്കുകൾ പറഞ്ഞ് പ്രാർത്ഥിച്ചു അപ്പോൾ ഇത് യേശുവിൻ്റെ പീഠാനുഭവത്തിൻ്റെ സമയത്ത് അവസാനത്തെ പ്രാർത്ഥനകളാണെങ്കിൽ മത്തായി പതിനൊന്ന് ഇരുപത്തിയഞ്ച് അതാണ് ഇവിടെ താഴെ കൊടുത്തിരിക്കുന്ന ഉദ്ധരണിയിൽ കൊടുത്തിരിക്കുന്നത് മത്തായി 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 പതിനൊന്ന് ഇരുപത്തഞ്ച് മുതൽ ഇരുപത്താറ് വരെ മത്തായി പതിനൊന്ന് ഇരുപത്തഞ്ച് മുതൽ ഇരുപത്താറ് വരെയുള്ള വാക്കുകളിൽ സന്തോഷത്തോടെ സ്തുതിപ്പിൻ്റെ പ്രാർത്ഥനയാണ് വാചിക പ്രാർത്ഥന സ്തുതിപ്പ് എന്താണ് പറഞ്ഞത് യേശു ഉദ്ഘോഷിച്ചു കണ്ടോ ആഹ് ആനന്ദത്തോടെയാണ് ഉദ്ഘോഷിക്കുക എന്ന് പറഞ്ഞാൽ സ്വർഗത്തിൻ്റെ ഭൂമിയുടെ നാഥനായ പിതാവേ കണ്ടോ ഭയങ്കര ശബ്ദമുയർത്തി ഉദ്ഘോഷിച്ചുകൊണ്ട് ആനന്ദത്തോടെ സ്വർഗത്തിൻ്റെ ഭൂമിയുടെയും നാഥനായ പിതാവേ ഈ കാര്യങ്ങൾ ബുദ്ധിമാന്മാരിൽ നിന്നും വിവേകികളിൽ നിന്നും മറച്ച് ശിശുക്കൾക്ക് വെളിപ്പെടുത്തിയതിനാൽ ഞാൻ നിന്നെ ഞാൻ അങ്ങയെ സ്തുതിക്കുന്നു സ്തുതിക്കുന്നു ഹല ലുയ ഹാല ലുയ ഹാലുയ അതേ പിതാവേ ഇപ്രകാരമായിരുന്നു അങ്ങയുടെ തിരുവള്ളം സർവവും എൻ്റെ പിതാവ് എന്നെ ഏൽപ്പിച്ചിരിക്കുന്നു പിതാവല്ലാതെ ആ ഇരുപത്തി ആറ് വരെയാണ് പിന്നെ അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ഡെഫിനിഷനാണ് കണ്ടോ സർവവും പിതാവെന്നെ ഏൽപ്പിച്ചിരിക്കുന്നു പിതാവല്ലാതെ പുത്രനെ ആ മറ്റാരും പുത്രനെ അറിയുന്നില്ല ഓക്കെ അപ്പോൾ ഈ വാചക പ്രാർത്ഥനകളുടെ പ്രാധാന്യത്തെ കുറിച്ച് ഇവിടെ ഈ ഇതിൻ്റെ താഴെയുള്ള ഖണ്ണികയിൽ വിശുദ്ധ രണ്ടായിരത്തി എണ്ണൂറ്റി നാലിൽ വിശുദ്ധ അഹമ്മത് റസിയുടെ ഈ സുഹൃത സരണികൾ നിന്നും എടുത്തു പറയുകയാണ് ദ വേ ഓഫ് പെർഫെക്ഷൻ ഇരുപത്തി ആറാം അധ്യായത്തിൽ ഒമ്പതാമത്തെ ഭാഗം പറയുകയാണ് ദ വേ ഓഫ് പെർഫെക്ഷൻ എന്ന പുസ്തകമാണ് സുഹൃത സരണികൾ ഇൻറ്റീരിയർ ക്യാസില് ആഭ്യന്തര ഹർമ്മ്യങ്ങൾ പോലെ മറ്റൊരു പുസ്തകമാണ് അതിൽ പറയുകയാണ് നാം ആരോട് സംഭാഷിക്കുന്നുവോ അവിടുത്തെ പറ്റിയുള്ള അവബോധം നമ്മിൽ ഉള്ളവാകുന്ന തോതിലാണ് പ്രാർത്ഥന ആന്തരികമാകുന്നത് വാചിക പ്രാർത്ഥന ബാഹ്യവും പൂർണ്ണമായ മാനുഷികവുമാകയാൽ സമൂഹങ്ങൾക്ക് ഏറ്റവും അനുയോജ്യമായ രൂപമാണ് ആന്തരിക പ്രാർത്ഥനയ്ക്ക് പോലും വാചിക പ്രാർത്ഥനയെ അവഗണിക്കാനാവില്ല അപ്പോൾ കോണ്ടംപ്ലേഷനിലേക്ക് നമ്മൾ പോകുമ്പോഴും നാം ആരോട് സംഭാഷിക്കുന്നുവോ അവിടത്തെ പറ്റിയുള്ള അവബോധം നമ്മളിളവാക്കുന്നത് ഈ വാചിക പ്രാർത്ഥന നമ്മൾ ഓർക്കുമ്പോഴാണ് നമുക്ക് ധന്തി പറയാം അപ്പോൾ ഇന്ന് നമ്മൾ ഒരു പാരഗ്രാഫ് പോലും മുഴുവനാക്കിയില്ല എന്ന് ഓർത്ത് നിങ്ങൾ വിഷമിക്കരുത് ഞാൻ ആദ്യമേ ഒരു മുൻകൂർ ജാമ്യം എടുത്തു സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്നുള്ള ആ ഒറ്റ വാക്ക് തന്നെ ദിവസങ്ങളോളം ചിന്തിക്കേണ്ടതാണ് നമ്മുടെ പ്രാർത്ഥനയിൽ അതുകൊണ്ട് നിങ്ങൾ ഒട്ടും വിഷമിക്കേണ്ട ഇത് ഈ പ്രാർത്ഥനയുടെ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ നിധി കണ്ടെത്തിയ അനുഭവമായിരിക്കും കർമ്മലിത്താക്കാർക്ക് ഭയങ്കര സന്തോഷമാകുന്നെനിക്കറിയാം നമുക്കൊന്ന് സ്തുതിച്ച് നന്ദി പറഞ്ഞുകൊണ്ട് കർത്താവേ പരിശുദ്ധാത്മാവേ നന്ദി പറയുന്നു പരിശുദ്ധാത്മാവേ നന്ദി പറയുന്നു ഇന്ന് നമുക്ക് കിട്ടിയ ആ പ്രവചന ഭാഗം ഒന്ന് ചിന്തിക്കാം എന്തായിരുന്നു ആ പ്രവചന ഭാഗം എൻ്റെ 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 വാത്സല്യ പാചനങ്ങളെ നിങ്ങളെൻ്റെ ഹൃദയത്തിലാണ് ഞാൻ നിങ്ങളുടെ ഹൃദയത്തിലും ഞാനും നിങ്ങളും ഒന്നായിരിക്കുന്നു എൻ്റെ വാത്സല്യം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു എൻ്റെ സാന്നിധ്യമാണ് എൻ്റെ വാത്സല്യം ഞാൻ സ്നേഹം മാത്രമാണ് ഞാൻ ആകുന്നു സ്നേഹം ആ സ്നേഹം നിങ്ങളുടെ ആത്മാവിൽ തുടിക്കട്ടെ നിങ്ങളുടെ ആത്മാവിൽ നിറയട്ടെ നിങ്ങളുടെ ആത്മാവിൽ നിന്ന് നിറഞ്ഞ് കവിഞ്ഞൊഴുകട്ടെ നിങ്ങളുടെ ആത്മാവിൽ ജ്വലിക്കട്ടെ ഓ സ്നേഹജ്വാലയായി നിങ്ങൾ ലോകം മുഴുവൻ പടരട്ടെ ഓ സ്നേഹജ്വാലയെ പ്രൈസ്തലോ നമുക്ക് ഇപ്പോൾ ഇവിടെ അവസാനിക്കുമ്പോൾ നിങ്ങൾ നമുക്ക് ഒരുമിച്ച് ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കാം സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുവാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് നൽകണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളിൽ ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നും എന്നേക്കും അങ്ങയുടേതാകുന്നു നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിലും എനിക്ക് എഴുതാം വാട്സപ്പിലൂടെ സീറോ സീറോ നയൻ വൺ നയൻ ഫോർ ഫോർ സെവൻ വൺ നയൻ 6033.